തൃശൂർ പൊന്നാനി കോൾ വികസന സമിതിയുടെ ചെയർമാനായി തൃശൂർ എം പിയെ നിയോഗിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പായില്ല. നാലുമാസമായിട്ടും ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാരിനെതിരെ കോടതി അലക്ഷ്യ നടപടിക്ക് ഒരുങ്ങുകയാണ് കിസാൻ സഭ. തൃശൂർ പൊന്നാനി കോൾ വികസന സമിതിയുടെ ചെയർമാനായി തൃശൂർ എം പി സി എൻ ജയദേവനെ നിയോഗിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് നാലുമാസം പൂർത്തിയാകുകയാണ്. പലതവണ ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ എം എസ് ജയ സർക്കാരിനെ കത്തെഴുതിയെങ്കിലും ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതുമൂലം തൃശൂർ പൊന്നാനി കോൾ വികസന സമിതിയുടെ യോഗം പോലും ചേരാതെ പദ്ധതി പാതിവഴിയിൽ കിടക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാരിന്റെ നടപടി ധിക്കാരപരമാണെന്നും അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും കോൾ വികസന സമിതി ഭാരവാഹിയുമായ എൻ കെ സുബ്രഹ്മണ്യം പറഞ്ഞു. ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ തൃശൂർ എം പി ആയിരുന്ന പി സി ചാക്കോയായിരുന്നു തൃശൂർ പൊന്നാനി കോൾ വികസന സമിതിയുടെ ചെയർമാൻ. 450 കോടിയുടെ സമഗ്ര വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിലും കാര്യമായ പുരോഗതിയൊന്നുമില്ലാതെ പദ്ധതി മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതിനിടയിലാണ് വികസന സമിതിയുടെ ചെയർമാൻ തൃശൂർ എം പി ആയിരിക്കണമെന്ന ബൈലോ മറികടന്ന് പൊന്നാനി എം പി ആയ മുസ്ലിം ലീഗിന്റെ ഇ ടി മുഹമ്മദ് ബഷീറിനെ ചെയർമാനായി നിയോഗിച്ചത്. യു ഡി എഫ് പ്രതിനിധിയായ മുഹമ്മദ് ബഷീറിനെ ചെയർമാനാക്കിയതിനു പിന്നിൽ കൃഷിവകുപ്പിന്റെ നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാർ തിരുത്താൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ഹൈക്കോടതിയെ സമീപിക്കുകയും ബൈലോ പ്രകാരം തൃശൂർ എം പിയെ ചെയർമാനാക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയുമായിരുന്നു. നാലുമാസമായിട്ടും ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കിസാൻ സഭ തുടർ നടപടികൾക്കൊരുങ്ങുന്നത്. ടി സി വി ന്യൂസ്, തൃശൂർ.